എന്ന് മലേഷ്യയിലാണ് ഇടക്കിടക്ക് വരലുണ്ട്. നമ്മുടെ നാട്ടിലെ മരണപ്പെട്ടു പോയ ഒരാളുണ്ട്, അതും ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹത്തെ കാണാൻ വന്നതാണ്, നമുക്കിടെ അത്ഭുതമായി അല്ലേ. മരണപ്പെട്ടു, അത് 15 വർഷം മുണ്ട് അല്ലെ മോനെ, 15 വർഷം മുമ്പ് നാട്ടില് പാലക്കാട് ഹൈവേ, പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ, ആ കൊളപ്പുള്ളി ഹൈവേ നിർമ്മിച്ച് മലേഷ്യൻ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ, നല്ല പ്രൊജക്റ്റ് ആയിരുന്നു, സൂപ്പറാണ്. പക്ഷെ എന്തോ വിഷമം, പൈസ കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ എന്തോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, പാവമായി പോയി എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്ത എഞ്ചിനീയർ ഇന്ന് എന്റെ കൂടെ ഉണ്ട് സജീവനോടെ. അത്ഭുതമാണ് ഇത്. ഇന്ന് ഇവിടെ മലേഷ്യയിൽ വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോ, സാലിഹ് ഞങ്ങളെ കൂടെ യാത്ര 10-40 പേര് കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ, ആളിവിടെ ജീവിച്ചിരിപ്പുണ്ട് അംസ ഇന്ന് വിളിക്കാന്ന് പറഞ്ഞ അങ്ങനെ വന്നതാണ്. മാഷാല്ല സാറ്, എത്ര ഏത് വർഷമായിരുന്നു ആ പ്രോജക്ട്? 2001 വന്നു അവിടെ കേരളല്ലേ, പിന്നെ 2007 ഞാൻ കംപ്ലീറ്റ് ചെയ്തു പോകുന്നു. പിന്നെ തിരിച്ചു വന്നു, അത് പേയ്മെന്റ് ഡിലേ വന്നുകൊണ്ടല്ലേ തിരിച്ചു വന്നു. പേയ്മെന്റ് കിട്ടാതെ തന്നെ പിന്നെ നമ്മള് അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് ചെയ്യല്ലേ. പക്ഷെ നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോ എല്ലാവരും അവിടെ പറഞ്ഞു പരത്തിയത് എന്ത് ന്യൂസാന്നറിയില്ല, അയാൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അയാൾ സൂയിസൈഡ് ചെയ്തു. എത്ര നല്ല റോഡാണ്, ഇന്നും ആ റോഡ് വളരെ വൃത്തിയോടെ, പാലക്കാട് ഹൈവേ. അതുകൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊതി തോന്നും നമ്മുടെ കേരളം ഇങ്ങനെ ആയെങ്കിൽ. ഇപ്പൊ ഇതാ പുതിയ ഹൈവേ വരുന്നുണ്ട്, വളരെ ജോറായിട്ട് വരുന്നുണ്ട്. അവിടെ ആരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാതിരിക്കട്ടെ. ആരും സൂയിസൈഡ് ചെയ്തത് എന്താ മോനെ, അത് എന്താണ് ആ കഥയുടെ? ഇതായി വർക്ക് ചെയ്തല്ലേ നീ? ഞാൻ അതിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു സാർ. കേരളത്തിലെ മലയാളി റോഡ് പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ആ പ്രൊജക്ടിൽ ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയാണ്. അതിലിപ്പോ അതൊരു പാച്ച് വർക്ക് പോലും വരാത്തൊരവസ്ഥ ഒന്നുമില്ല, എന്തിനും അറിയുന്നില്ല. പല എവിടെയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പാച്ച് ചെയ്യാന്നല്ലാതെ അത് അവര് പ്ലംബിംഗ് വർക്ക് അടിയിൽ കട്ട് ചെയ്താണ്, ഓരോരു കംപ്ലൈന്റും വരുന്നില്ല ശരിക്കും. അപ്പൊ അതില് സാറൊക്കെ അതിന്റെ എന്താ പറയാ, ഞങ്ങക്ക് സ്റ്റാർട്ടിംഗ് മുതൽ സാറായിരുന്നു അതിന്റെ പ്രോജക്ട്. സാറായിരുന്നു അതിന്റെ പ്രോജക്ട്. ഡെത്തൂക്കാണ് ഇവിടുത്തെ പദവി, ഡോക്ടറേറ്റ് പദവി സർക്കാർ കൊടുത്ത് ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അത്ര ഒരു നല്ല ഗുഡ് സർവീസുകാർക്ക് ഒരു ഡെത്തൂക്ക് എന്നൊരു പത്മശ്രീ പോലൊരു പദവി കൊടുക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ കാർഡ് കണ്ടപ്പോ ഞെട്ടിപ്പോയി, ഇത്രയും നല്ല ഒരു ക്യാരക്ടറാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്, ആ പ്രോജക്ട് ഏറ്റെടുത്തിട്ടുള്ളത്. മാഷാല്ല, അതുപോലത്തെ ധാരാളം റോഡുകൾ ഇനിയും വരട്ടെ. പിന്നെ സാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ സൈൻ ഡബി പ്രോപ്പർട്ടിന് ജോലി ചെയ്യുന്നു. സൈൻ ഡബി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മലേഷ്യൻ്റെ വലിയ, ഐ മീൻ ബിഗ്ഗസ്റ്റ് പ്രോപ്പർട്ടി ഡെവലപ്പർ. ഓക്കെ, ഞാൻ അവിടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ജോലി ചെയ്യുന്നു ഇവിടെ. ഓക്കെ ഓക്കെ. ഇപ്പോഴും ആ കേസ്, കേരളത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഫിനിഷ് ചെയ്തു പറഞ്ഞു. അവര് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒക്കെ കിട്ടിയോ? അറിയില്ല, അവർ പറഞ്ഞു കമ്പനി പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷെ സാലിമേ, ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ കാരണം തിരുവനന്തപുരത്ത് സമാനമായ വേറൊരു റോഡുണ്ട് അല്ല, അതുകൂടി ആവുമ്പോ നമ്മളെ പ്രേക്ഷകർ കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് ഒരു പ്രദീപ് എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്തിരുന്നു, ഒരു മലേഷ്യൻ കമ്പനി ഉണ്ടായിരുന്നു. സെയിം ടൈമിലാണ് അവിടെയും പേയ്മെന്റ് ഇഷ്യൂവിന്റെ പേരിൽ ആ പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തത്. ആ ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മുടെ ഇവൻ ലാസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് വരെ ഒരു ന്യൂസ് അങ്ങനെ വന്നു, നമ്മുടെ പാലക്കാട് കോളപ്പള്ളി ഹൈവേ ചെയ്ത പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. പക്ഷെ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് നടന്നിരുന്ന പ്രൊജക്ടിനെ പ്രൊജക്ട് നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. അല്ല, അതിപ്പോ ഒരു മാധ്യമങ്ങളെയും ഒരു സർക്കാരിനെയും കോടതിയെയും നമുക്ക് തിരുത്തണ്ട. പക്ഷെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആ പ്രോജക്ടിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല മലയാളികൾ ഇല്ലേ? ഞാനടക്കം. എത്ര നല്ല റോഡ്, ഈ ആള് എന്തിനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. എത്ര നല്ല പ്രോജക്ട്, ഇയാള് പാവം എന്തിനു ചെയ്ത്, ഇത്തരം ആളുകളെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് റോഡുകൾ മുഴുവൻ ഏൽപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കൾ വരെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം, ആ സങ്കടം ഇപ്പൊ തീർന്നു, ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. മാഷാല്ല, അൽഹംദുലില്ല. ആ ഒരു കൂടു വാർത്തയെ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ സാറേ. ഇനിയും ദീർഘായുസ് ആരോഗ്യം പടച്ചോ നിങ്ങൾക്ക് തരട്ടെ. ആമീൻ. പക്ഷെ മലേഷ്യക്കാരനാണ് വാപ്പയുടെ വാപ്പ, ആരാ കേരള പണ്ടുകൾ മലയാളം പറയുന്നുണ്ടല്ലോ. ഗ്രാൻഡ് ഫാദർ തിരുവനന്തപുരത്തായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. വെരി ഗുഡ്. അപ്പൊ ഏതായാലും നമ്മുടെ ബിൽഡറും കോൺട്രാക്ടറുമായ
സാലി അല്ലേ ബിൽഡർ അല്ലേ നീ, കോൺട്രാക്ടർ അല്ലേ നീ, എഞ്ചിനീയർ അല്ലേ നീ, ബിടെക്കാരനല്ലേ നീ, എന്റെ കൂടെ യാത്ര ചെയ്താണ് വലിയ വലിയ പ്രോജക്ട് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ്ലി വലിയ വലിയ പ്രോജക്ടുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ വിശദ വരെ നമുക്ക് അടുത്ത അല്ലെ ഒരു മലേഷ്യൻ ടെക്നോളജി ഇന്ത്യയിൽ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്ന് അടുത്ത മലയാളി എഞ്ചിനീയർ. താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ ചാനലിന് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ഇനി നാട്ടിലേക്ക് വരണം, ഞങ്ങളുടെ എക്സ്പ്രസ് ഹൈവേ, ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ എക്സ്പ്രസ് ഹൈവേ ഒന്ന് കാണാൻ വരണം സാറ്. കേട്ടിട്ടല്ലേ നാലുപേര് കേരളം മുഴുവനും സൂപ്പർ. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയ സമാനമായ എനിക്ക് തോന്നുന്നു വേറിട്ടൊരു ഒരു ടെക്നോളജിയെ തോന്നുന്നു, എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ വരണം. ഓക്കെ സാർ.